ഇന്ന് സെപ്റ്റംബർ 21 വേൾഡ് അൽഷിമേഴ്സ് ഡേ. ഡിയേഴ്സ്, നിങ്ങൾക്കറിയുമോ എന്താണ് അൽഷിമേഴ്സ് എന്ന്? നമ്മുടെ ബ്രെയിനിനകത്ത് ക്ഷതം സംഭവിക്കുന്നത് മൂലം നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. പ്രായഭേദമന്യേ ആർക്കും വരാവുന്ന അസുഖമാണെങ്കിലും 60 കഴിഞ്ഞവരിലാണ് ഇത് കൂടുതലായും കാണുന്നത്. ഇതിന് പ്രത്യേക ചികിത്സയൊന്നുമില്ല. ഇത്തരം ആളുകൾക്ക് സ്നേഹം കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും പരിചരിക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. താങ്ക് യു. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 21 വേൾഡ് അൽഷിമേഴ്സ് ഡേ. ഡിയേഴ്സ്, ജർമ്മൻ മാനസിക രോഗശാസ്ത്രകളോ ന്യൂറോപത്തോളജിയുമായ അല്യൂസ് അൽഷിമർ 1906 ഈ രോഗത്തെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തി. ഇദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടാണ് ഈ രോഗത്തെ അൽഷിമേഴ്സ് എന്ന് പേര് വന്നത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഞാൻ ഷംല ഫാത്തിമ. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമാണല്ലോ. അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകത്ത് കൂടുതൽ കാണപ്പെടുന്ന രോഗമാണ് അൽഷിമേഴ്സ്. പ്രായമായവരിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. തലച്ചോറിന് കോശങ്ങൾ നശിച്ച് തലച്ചോർ ചുരുങ്ങിയ അവസ്ഥയാണിത്. ഇങ്ങനെയുള്ളവരോട് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്. അവരെ സഹായിക്കണം. അതിനുവേണ്ടി അവർ ഓർക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ ഓർമ്മപ്പെടുത്തണം. ഇത് പ്രായമായ എല്ലാവർക്കും ഇത് വരണമെന്നില്ല. ഇത് വരാതിരിക്കാൻ പുകവലിയും മദ്യപാനവും നമ്മൾ ഒഴിവാക്കണം. കൂടാതെ പച്ചക്കറികൾ ധാരാളം കഴിക്കണം. ഇതോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. രോഗമാണ് അൽഷിമേഴ്സ്. പൊതുവെ പ്രായമായവരിലാണ് ഈ രോഗം കാണപ്പെടുന്നത്. നിലവിൽ ചികിത്സയില്ലാത്ത രോഗമാണ് ഇത്. ഇതിനെ ചെറുക്കാൻ സ്നേഹപൂർണമായ പെരുമാറ്റവും പരിചരണവും മാത്രമേ ഉള്ളൂ. ഇവരെ ഒറ്റപ്പെടുത്താതെ ഇരിക്കാം. താങ്ക് യു.